ശ്ലോകത്തിൽ കാർത്തികേയനും ഉണ്ണിഗണപതിയും രണ്ടുപേരും ചേർന്ന പരമേശ്വരിയുടെ സ്തനപാനം ചെയ്യുന്ന വർണ്ണനയാണ് രസകരമായി വർണ്ണിച്ചത് സ്തനപാന മഹിമ ആ മുലപ്പാലിൻ്റെ മഹിമ തന്നെയാണ് മൂന്നാമത്തെ ശ്ലോകത്തിലും വർണ്ണിക്കുന്നത് അമ്മയുടെ മുലപ്പാല് ജ്ഞാനപ്രദമാണ് ജ്ഞാനാമൃതാണ് അതുപോലെ തന്നെ നിത്യ കൗമാരഭാവം നിലനിർത്തുന്ന ദിവ്യ ഔഷധവുമാണ് അമൃത് പാനം ചെയ്യുന്നത് കൊണ്ടാണ് ദേവന്മാർക്ക് യൗവനം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുരാണ കൽപ്പന അതനുസരിച്ച് ഇവിടെ യൗവനഭാവവും പ്രാപിക്കുന്നില്ല കാരണം ഇവിടെ സ്തനപാനം ചെയ്യുന്ന ഉണ്ണികളാണ് കാർത്തികേയനും ഗണപതിയുമൊക്കെ അപ്പം അവരുടെ ആ കൗമാരഭാവം ആ കുമാരഭാവം അങ്ങനെ തന്നെ തുടരുന്നു അതാണ് അമ്മയുടെ മുലപ്പാലാകുന്ന അമൃതരസത്തിൻ്റെ മഹിമ എന്ന് ഇവിടെ വർണ്ണിക്കുകയാണ് അപ്പോൾ പൂർണമായ കൗമാരഭാവം അവരിൽ അങ്ങനെ തുടരാൻ കാരണം അമ്മയുടെ ഈ മുലപ്പാൽ സേവിച്ചതാണ് എന്ന് കൽപ്പന ചെയ്ത് ആചാര്യസ്വാമിജികൾ വർണ്ണിക്കുകയാണ് ഇവിടെ സംബോധനയില് നഖപതി പതാകെ എന്നാണ് നഖ നഗപതി നഗം പർവ്വതം പതി പർവ്വത ഹിമവാൻ ആ ഹിമവാന്റെ പതാകയായിട്ടുള്ളത് പതാക വിജയത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അല്ലെങ്കിൽ ആ ചക്രവർത്തി ഭാവത്തിൻ്റെ പ്രൗഢിയുടെയുമൊക്കെ സിമ്പിളായിട്ട് പറയാറുണ്ട് അപ്പോൾ നഗപതി പതാകെ പനിമല പുകഷ്കൊടിയെ പതാക പുകഷ്കൊടിയാണ് ആ പുകകൊടിയായിട്ടുള്ള എല്ലാ കുലത്തിൻ്റെ എല്ലാമായിട്ടുള്ള അല്ലെങ്കിൽ കുലത്തിൻ്റെ അഭിമാനമായിട്ടുള്ള പ്രൗഢിയായിട്ടുള്ള എന്ന സം സം സംബോധനയാണ് അത് ചുരുക്കത്തിൽ പറയുമ്പോൾ കുലശ്രേഷ്ഠമായിട്ടുള്ളത് അല്ലെങ്കിൽ കുലത്തിൽ ആ കുലത്തിൻ്റെ പേരിൽ ലോകത്ത് മുഴുവനും പുകഴ്ക്കൊടിയായിട്ട് അങ്ങനെ പ്രതാപത്തെ കൊട്ടിഘോഷിക്കുന്ന രീതിയിൽ അറിയുന്നത് എന്നൊക്കെ അർത്ഥത്തിലാണ് ഈ പതാക എന്ന പദം ഉപയോഗിക്കുക വർണ്ണനയിലൊക്കെ ഇപ്പോൾ ഇവിടെ ഈ ഇത്രയും ശ്ലോകങ്ങൾക്കിടയിൽ അനേകം വട്ടം ഈ സംബോധന വന്നു കഴിഞ്ഞു അപ്പോൾ നഗപതി പതാകേ എന്ന സംബോധന ചെയ്ത് ഇപ്പോൾ പാർവതി ഹിമവാൻ്റെ പുത്രിയാണ് ആ ഹിമവാന്റെ കുലത്തിലെ ഒരു വലിയ കുലത്തിൻ്റെ തന്നെ മഹിമ ലോകമറിയുന്നത് ഇപ്പോൾ ഹിമവത് കുലത്തെ ഇന്ന് ലോകമറിയുന്നത് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പാർവതിയുടെ മഹിമ കൊണ്ടാണ് അങ്ങനെ കുലത്തിൻ്റെ പേര് അങ്ങേയറ്റം പുകഴ്ത്തപ്പെടുന്നത് ആരാലാണോ അവരെയാണ് ആ കുലത്തിൻ്റെ പതാക എന്ന് പറയുക ശ്രേഷ്ഠത കാണിക്കാൻ അങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് അമൂതേ വക്ഷോചൗ അമൃത രസമാണിക്യകുതുപവും അല്ലയോ അമ്മേ അമ്മയുടെ ഈ രണ്ട് വക്ഷോജങ്ങൾ വക്ഷസിൽ ഉണ്ടായതായിട്ടുള്ള സ്ഥലങ്ങൾ വക്ഷോജം എന്ന് പറഞ്ഞാൽ സ്ഥനങ്ങള് എന്താണ് അമൃതരസം അമൃതരസമാണിക്യകുതുപങ്ങളാണ് അമൃതരസം നിറഞ്ഞിരിക്കുന്ന മാണിക്യം കൊണ്ടുണ്ടാക്കിയ കുടം പോലെയാണ് രണ്ട് കുടങ്ങളാണ് ഇപ്പോൾ ഇപ്പോൾ നെയ്ക്കുടം പാൽക്കുടം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ കുടങ്ങളായിട്ട് പറയുന്നു കുതുപം എന്നാൽ വാസ്തവത്തിൽ നെയ്യും മറ്റുമൊക്കെ നിറച്ചു വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രത്തെയാണ് കുതുപം എന്ന് പറയുന്നത് വിശേഷിച്ച് പണ്ട് കാലത്തൊക്കെ തോൽ കുടങ്ങളുണ്ടായിരുന്നു തോൽ കൊണ്ടുണ്ടാക്കിയ കുടങ്ങൾ ഇന്ന് നമ്മൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് പോലെ ആ ഒരു കാലത്ത് യാത്രയും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ വെള്ളം കയ്യിൽ കരുതുവാനായിട്ട് തോൽക്കുടങ്ങൾ ഉപയോഗിച്ചിരുന്നു മറ്റ് പ്രയോഗങ്ങളിലും അത് അങ്ങനെ ഉണ്ട് അപ്പോൾ ഈ തോൽകുടങ്ങളെയാണ് ശരിക്കും സംസ്കൃതത്തിൽ കുതുപം എന്ന് പറയുന്നത് കുടമാണ് പക്ഷെ വിശേഷിച്ച് തോൽക്കുടങ്ങളാണ് പക്ഷെ ഇവിടെ വർണ്ണിക്കുമ്പോൾ തോൽകുടങ്ങളെന്ന് പറയാൻ പാടില്ലാത്തത് കൊണ്ട് അത് ഒരു ശരിയായിട്ടുള്ള വർണ്ണന അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ളൊരു വർണ്ണന ആകാത്തത് കൊണ്ട് ആചാര്യസ്വാമിജികൾ അതിനെ മാണിക്യ മാണിക്യകുതുപങ്ങളാക്കി അപ്പോൾ വക്ഷോജങ്ങൾ അമൃതരസം നിറച്ചിരിക്കുന്ന മാണിക്യം കൊണ്ടുണ്ടാക്കിയ കുതുപങ്ങളാണ് എന്ന് പറഞ്ഞാൽ അത്ര സുന്ദരങ്ങളായിട്ടുള്ള ആ വർണ്ണന വർണ്ണമുള്ള നല്ല സുന്ദരങ്ങളായിട്ടുള്ള കുതുബങ്ങളാണ് അല്ലയോ അമ്മേ അമ്മയുടെ ആ രണ്ട് വക്ഷോജങ്ങൾ ന സന്ദേഹസ്പന്തോ മനസ്സിന ആ വിഷയത്തിൽ അത് അങ്ങനെയാണ് എന്നുള്ളതിൽ ഇത്രയും സുന്ദരമാണ് എന്നുള്ളതിൽ നമ്മുടെ മനസ്സിൽ അല്പം പോലും സന്ദേഹമില്ല സന്ദേഹസ്പന്ദം പോലുമില്ല ലവലേശം പോലും സന്ദേഹമില്ല അതത്രയും സുന്ദരങ്ങളാണ് ഇനി എന്താണ് എന്താണതിൻ്റെ സൗന്ദര്യത്തിന് കാരണം അമൃതരസങ്ങൾ നിറച്ചിരിക്കുന്നതാണ് രണ്ടിലും അമൃതരസങ്ങളാണ് നിറച്ചിരിക്കുന്നത് ശരിക്ക് മോക്ഷം തരുന്നതാണ് ജ്ഞാനം തരുന്നതാണ് ആ അമൃതരസം ആണ് നിറച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരുവിധ സന്ദേഹവുമില്ല എന്ന് അമ്മയോട് തന്നെ അറിയിക്കുകയാണ് പിബന്ത ഇനി അതിൻ്റെ മഹിമ എന്താണ് അസ്മിൻ അർത്ഥേ നഹ മനസി സന്ദേഹസ്പന്തോ നാസ്തി കുറച്ചുപോലും സന്ദേഹമില്ല എന്തുകൊണ്ടെന്നാൽ തൗ ക്രൗഞ്ചദലനൗ ദുരവദന ക്രൗഞ്ചലനൗ അധ്യാപിക എന്തുകൊണ്ടാ സന്ദേഹം ഇല്ലാത്തത് അതിന് കാരണം എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് തൗ ഈ വക്ഷോജങ്ങളെ പാനം ചെയ്യുന്ന രണ്ടു പേരുണ്ട് പ്രസിദ്ധരായിട്ടുള്ളവര് അവര് ദ്വിരത വതനൗ ക്രൗഞ്ചനൗ ദ്വിരത വതനൻ ഗണപതി ദ്വിരഥം എന്ന് പറഞ്ഞാൽ രണ്ട് കൊമ്പ് രഥം എന്ന് പറഞ്ഞാൽ കൊമ്പാണ് രഥം എന്ന് പറഞ്ഞാൽ രഥമാണ് രഥം എന്ന് പറഞ്ഞാൽ കൊമ്പാണ് ദ്വിരത ദ്വിരഥവതനൗ രണ്ട് കൊമ്പുള്ള ആന ആനയുടെ മുഖമുള്ളവൻ എന്ന ഗണപതിയെ സംബോധന കഴിഞ്ഞ ശ്ലോകത്തിൽ ഇതേപോലത്തെ സംബോധനയായിട്ട് പറഞ്ഞത് ദ്വിപവവതനൻ എന്നാണ് ദ്വിപവതനപീതം സ്തനയുഗമെന്ന് പറഞ്ഞു ഇവിടെ ദുരിതവതനൻ എന്ന് പറഞ്ഞു രണ്ടും ഒരേ അർത്ഥത്തിലാണ് ക്രൗഞ്ചദലനോ ക്രൗഞ്ചനെ നശിപ്പിച്ച ഹനിച്ചതായിട്ടുള്ള സുബ്രഹ്മണ്യൻ ക്രൗഞ്ചം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിലൊരു പക്ഷിയുടെ പേരാണ് ഒരു പക്ഷി നമ്മൾ ഇന്ത്യൻ ലവ് ബേഡ്സ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്ന അനിൽ പക്ഷി എന്നൊക്കെ മറ്റേ മലയാളത്തിൽ പറയുന്ന ഒരു പക്ഷിയാണ് ക്രൗഞ്ച പക്ഷിയായിട്ട് പറയുന്നത് ഈ അനിൽ പക്ഷി എന്ന പേര് പറയുന്നുണ്ട് ഓരോ നാട്ടിലും മറ്റ് പേരുകളുണ്ടാവും ആ പക്ഷിയുടെ പേരിലാണ് ഈ അസുരനെ പറയുന്നത് താരകാസുരൻ്റെ ഒരു സുഹൃത്താണ് ഈ ക്രൗഞ്ച ക്രോഞ്ചാസുരൻ ക്രൗഞ്ചം എന്നൊരു പർവ്വതത്തിനും പേരുണ്ട് ഏതായാലും ഈ ക്രൗഞ്ചാസുരനെ ദലനം ചെയ്തതുകൊണ്ടാണ് ദമനം ചെയ്തതുകൊണ്ടാണ് സുബ്രഹ്മണ്യസ്വാമിജിക്ക് ക്രൗഞ്ചദലനൻ എന്ന് പേര് വന്നത് അപ്പോൾ അങ്ങനെ ദുരതവദനനും ക്രൗഞ്ചദലനും രണ്ടാളും ചേർന്ന തൗ പിബന്ധ രണ്ടുപേരും അത് കുടിച്ചു കുടിച്ചപ്പോൾ അവർക്കെന്താ ഉണ്ടായത് അവര് അവിതിത വധൂസങ്കരസികവും ഭാര്യ ഭാര്യസുഖമെന്തെന്ന് അറിയാത്തവരായി തന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് അതായത് ഉണ്ണികളായിട്ട് തന്നെ തുടരുന്നു അമൃതപാനം ചെയ്ത് ശിശുത്വം പ്രാപിച്ച് അല്ലെങ്കിൽ ആ അവരിപ്പോഴും ഉണ്ണികളായിട്ട് തന്നെ ജീവിക്കുന്നു അവർക്ക് വധൂ സംഘം അതായത് സ്ത്രീ സംഘം ഭാര്യസുഖമെന്തെന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ല യൗവനം പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം യൗവനം പ്രാപിക്കുമ്പോഴാണ് വിവാഹമുണ്ടാകുക വിവാഹമുണ്ടാകുമ്പോഴാണ് അറിയുക അങ്ങനെ അറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർക്ക് എന്തുകൊണ്ട് കുമാരാവധ്യാപി അവരിന്നും കുമാരന്മാരായിട്ട് തന്നെ കൗമാരപ്രായത്തിൽ തന്നെ തുടരുന്നു എന്നാൽ ഇവിടെ ഇത് കേൾക്കുമ്പോൾ ഒരു സംശയമുണ്ടാകാം കഥയനുസരിച്ച് സുബ്രഹ്മണ്യസ്വാമിജിയും വിവാഹം ചെയ്തു ഗണപതിയും സിദ്ധിയേയും വൃദ്ധിയേയും വിഭാഗം ചെയ്തു എന്നാണ് കഥകൾ പറയുന്നത് എന്നാൽ ഒരു കഥയനുസരിച്ച് ഇവിടെ ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്ക് പറയുന്നതനുസരിച്ച് കുമാരസ്വാമിജിക്ക് വിവാഹമില്ല അദ്ദേഹം കൗമാരപ്രായത്തിൽ തന്നെയാണ് ഗണപതിയുടെയും വിവാഹം നടന്നതായിട്ട് ദക്ഷിണത്തിൽ നമ്മൾ കണക്കാക്കുന്നില്ല സിദ്ധിയും വൃദ്ധിയും വിഭാഗം വിവാഹത്തിന് ശ്രമിച്ചു ഭാര്യാകൽപ്പന ഉണ്ടായി എങ്കിലും അങ്ങനെ ഭാര്യയായിട്ട് കൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് കണക്കാക്കപ്പെടുന്നത് അല്ലെങ്കിൽ ചിന്തിക്കേണ്ടത് ഈ ഭാവത്തിൽ കുമാരഭാവത്തിൽ നിൽക്കുന്നൊരവസ്ഥയിലാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആചാര്യസ്വാമിജികൾ ഈ വർണ്ണന നടത്തുന്ന സമയം വരെ അല്ലെങ്കിൽ എൻ്റെ ഭാവത്തിൽ ആചാര്യസ്വാമിജികളുടെ ഭാവത്തിൽ എപ്പോഴും അവർ കുമാരന്മാരാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കുമാരാവധ്യാപി ഇന്നുവരെയും അവർ കുമാരന്മാരാണ് എന്ന രീതിയിലാണ് പിന്നെ ഋദ്ധി ഋദ്ധി ഋദ്ധിസിദ്ധികൾ ഭാര്യമാരായിട്ട് പറയുന്നുവെങ്കിലും പലപ്പോഴും ഈ ഋദ്ധി എന്ന് സിദ്ധി എന്ന് പറയുന്നു ഐശ്വര്യവും അഷ്ടസിദ്ധികളുമൊക്കെയാണ് അപ്പോൾ ആ കഴിവുകൾ ഉള്ളതുകൊണ്ട് അവരെ ആ ഋദ്ധിസിദ്ധി എന്ന സ്ത്രീലിംഗപദങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ വർണ്ണിച്ചു എന്നും പറയാം അതുപോലെ വിവാഹ ചടങ്ങുകൾ അനുസരിച്ച് വിവാഹം നടത്തിയിട്ടില്ല എന്ന രീതിയിലും അങ്ങനെ കൽപ്പിക്കാം ഏതായാലും ആചാര്യസ്വാമജികൾ ഈ വർണ്ണനയില് ഇങ്ങനെ കൗമാരഭാവത്തെ കൽപ്പിച്ചാണ് പറയുന്നത് അപ്പോൾ ദേവന്മാരെ പറയുമ്പോൾ യൗവനഭാവം പറയുന്നു കാരണം ദേവന്മാർ സ്വർഗ്ഗലോകത്തിൽ അമൃതപാനം ചെയ്യുന്നു ഇവിടെ അമ്മയുടെ സ്ഥാനപാനം ചെയ്തു എന്നതുകൊണ്ടാണ് കുമാരഭാവം അവിടെ തുടങ്ങുന്നത് കാരണം യൗവനസ്ഥരായിട്ടുള്ളവർക്ക് സ്ഥാനപാനം പറയാൻ പറ്റില്ല എന്ന് എന്നുവച്ച് അമ്മയുടെ കൂടിയുള്ള സ്ഥാനപാനം കുമാരന്മാർക്ക് മാത്രം എന്ന ഭാവത്തിൽ ഇവിടെ വർണ്ണിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടായിരിക്കണം ആചാര്യസ്വാമിജികൾ അങ്ങനെ ഒരു കൽപ്പന ഇവിടെ വച്ചത് അപ്പോൾ ആ ഭാവത്തിൽ അവരുടെ ബാലഭാവത്തിൽ നാം അതിനെ മനസ്സിലാക്കാം അപ്പം അതുപോലെ നമുക്കും ഭക്തരായിട്ടുള്ള നമുക്കും അമ്മയുടെ ഭക്തി മാതൃഭാവത്തിൽ ചെയ്യുമ്പോൾ ആ കുട്ടി എന്ന ആ ഭാവത്തിൽ നമ്മൾ കുട്ടികളാണ് മുലയൂട്ടി കുളി കുടിക്കാൻ ആ പ്രായമുള്ളവരാണ് മുലയൂട്ടുന്നവരാണ് എന്ന ഒരു ഭാവം മനസ്സിൽ കൊണ്ടുവന്നാൽ അത് എപ്പോഴും ഭക്തിഭാവം അമ്മയുടെ വാത്സല്യം അനുഗ്രഹമായിട്ട് സ്വീകരിക്കാനുമൊക്കെ നമുക്ക് കഴിയും അപ്പോൾ ശുദ്ധമായ ആ ഭാവനയിൽ എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഭാവനയിൽ ആ കഴിഞ്ഞ ശ്ലോകത്തിൽ പറയുന്നു പറഞ്ഞതുപോലെ നഃേദം ഹരത്തു നമ്മുടെ എല്ലാ ഖേദങ്ങളും ദുഃഖങ്ങളും ഹരിക്കപ്പെടും ഞാനാമൃത് ഉണ്ടാകും എന്നുള്ളതിന് ജാനാമൃതിൻ്റെ ഫലമുണ്ടാകും എന്നുള്ളതിന് സംശയമേയില്ല എന്ന് തന്നെ ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ മാതൃഭാവത്തെയും ഓരോ ഭക്തൻ്റെയും മനസ്സിലുണ്ടാകുന്ന ആ ശിശുഭാവത്തെയും ചേർത്തു വർണ്ണിച്ചത് അമ്മയുടെ തന്നെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം സ്തുതിരിയം